Hi friends, welcome to JS Maths on ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജ്യോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് മീൻസ് ഏതൊക്കെ ടൈപ്പാണ് അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. ഫസ്റ്റ് ടു ടൈപ്സ് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടൈപ്പിൽ പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കാണുക എന്ന്, ഏതെങ്കിലും ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ സർക്കിളിലെ പോയിൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ കാണുന്നതാണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്താണ്, ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എ ബിയും പിന്നെ റേഡിയസ് ആറും എക്സ് വൈ എന്നത് ജനറൽ പോയിൻറ്റും ആണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന റിലേഷനാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടെത്തും. ഇപ്പോൾ ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് കാണുമ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടും. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസും കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ സോൾവ് ചെയ്തത്. ഇനി ഒരു പോയിൻ്റ് തന്നിട്ട് അത് സർക്കിളിലെ പോയിൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനിൽ ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെയും വൈ കോർഡിനേറ്റ് ഇവിടെയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കിളിലെ പോയിൻ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ പോയിൻ്റ് അല്ല എന്ന് പറയാം. ഇനി വരുന്നത് ലൈനിൻ്റെ കേസാണ്. ലൈനിൻ്റെ കേസ് വരുമ്പോൾ ഇതുപോലെ തന്നെ ലൈനിൻ്റെ ഇക്വേഷൻ ചോദിക്കാം. ലൈനിൻ്റെ ഇക്വേഷൻ ചോദിക്കാൻ രണ്ട് പോയിൻ്റ്സ് തന്നിട്ടുണ്ടാവും. ഒന്ന് എക്സ് വൺ വൈ വൺ, രണ്ട് എക്സ് ടു വൈ ടു. ഈ രണ്ട് പോയിൻ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജനറൽ പോയിൻറ്റും എക്സ് വൺ വൈ വണ്ണും തമ്മിലെടുക്കുന്ന സ്ലോപ്പും ഈ എക്സ് വൺ വൈ വണ്ണും എക്സ് ടു വൈ ടുവും തമ്മിലെടുക്കുന്ന സ്ലോപ്പും ജനറൽ പോയിൻ്റ് എക്സ് വൈ ആയിരുന്നു കേട്ടോ, എടുക്കുന്ന സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. ഒരു ലൈനിലെ പോയിൻ്റ്സ് ആണത് മൂന്നുമെങ്കിൽ. അപ്പോൾ ജനറൽ പോയിൻറ്റും എക്സ് വൺ വൈ വണ്ണും തമ്മിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ മൈനസ് വൈ വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് വണ്ണും വൈ വണ്ണും തമ്മിലുള്ള സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എക്സ് വൺ വൈ വണ്ണും എക്സ് ടു വൈ ടുവും തമ്മിലുള്ള സ്ലോപ്പ് എന്ന് പറയുമ്പോൾ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. പിന്നെ ഇതിൽ വരുന്നത് ഒരു പി എന്ന പോയിൻ്റ് ഇതിനെ 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ ഈ പിയുടെ കോർഡിനേറ്റ്സ് കാണാം. അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. പിയുടെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് 2/2+1 3 ഓഫ് മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. അതായത് ഈ എക്സ് ഡിഫറൻസിൻ്റെ 2/3 പോർഷൻ ഈ എക്സ് വണ്ണിനോട് ആഡ് ചെയ്യണം. അതുപോലെ വൈ കോർഡിനേറ്റ് കാണാനാണെങ്കിൽ ഇതുപോലെ വൈ ഡിഫറൻസ് വൈ ടു മൈനസ് വൈ വൺ അതിൻ്റെ 2/3 പോർഷൻ എന്തിനോട് ആഡ് ചെയ്യണം, ഈ വൈ വണ്ണിനോട് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് കാണാൻ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 2/3 എം ബൈ എൻ ആണെന്നുണ്ടെങ്കിൽ എം ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ പോർഷൻ ആണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ 2/3 പകരം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ലൈനിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൽ തേർഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത് ട്രിഗണോമെട്രിയും ജിയോമെട്രി ആൻഡ് ആൾജിബ്രയും മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് പോയിൻ്റ്സ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ട്, അതായത് സൈഡ്സിൻ്റെ റേഷ്യോ യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓരോ പോയിൻസിൻ്റെയും കോർഡിനേറ്റ്സ് കാണേണ്ടത്. അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദി ഫിഗർ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒ ഈസ് 6 യൂണിറ്റ്സ്. ലൈൻ എ ബി ടച്ചസ് ദി സർക്കിൾ അറ്റ് പി ആൻഡ് ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 30 ഡിഗ്രി. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്സ് എ ആൻഡ് പി. എയുടെയും പിയുടെയും കോർഡിനേറ്റ്സ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എ എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. എക്സ് ആക്സിസിലെ പോയിൻ്റ് എക്സ് അക്ഷത്തിലെ ബിന്ദുവിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇനി എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഒ എ എന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒ എ എന്ന ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് ഇനി കാണേണ്ടത് എയുടെ എക്സ് കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് റേഡിയസ് 6
യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് 6 യൂണിറ്റ്സ് എന്നത് ഇവിടെ കൊടുക്കുകയാണ്. ഇത് ദാ ഈ ഓയിൽ നിന്നും ഈ പി എന്ന പോയിന്റിലേക്കുള്ള ലൈൻ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണല്ലോ. അപ്പോൾ അത് 6 യൂണിറ്റ്സ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പി എന്ന പോയിന്റിലുള്ള ടാൻജൻ്റ് ആണ് എ ബി, പി എന്ന പോയിന്റിൽ നിന്നുമുള്ള റേഡിയസ് ആണ് ഒ പി, അത് രണ്ടും പെർപെൻഡിക്കുലാർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ഒ പി എ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ 30 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒ പി എ എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണ്. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നത് എങ്ങനെയായിരിക്കും? 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് റൂട്ട് 3, 90 ഓപ്പോസിറ്റ് 2, 1:√3:2 ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്ക് അറിയാം റേഡിയസ് ആയതുകൊണ്ട് 6 യൂണിറ്റ്സ് ആയിരിക്കുന്നു. അപ്പോൾ 60 ഓപ്പോസിറ്റ് എന്ത് വരും? 6√3. പിന്നെ 90 ഓപ്പോസിറ്റ് എന്ത് വരും? 6×2 = 12 വരും. അപ്പോൾ ഒ എ ഈക്വൽ ടു 12 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഒ എ അല്ലേ, അത് 12 ആണെന്ന് പറയാം. ദെർഫോർ എ ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് 12 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 12 0 എന്ന് പറയാം. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് പിയുടെ കോർഡിനേറ്റ്സ് ആണ്. പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ദാ ഇതാണ് പി എന്ന പോയിൻ്റ്. പിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പിയിൽ നിന്നും എക്സ് ആക്സിസിലേക്കൊരു പെർപെൻഡിക്കുലാർ വരയ്ക്കണം. നമുക്കറിയാം ഈ പോയിൻറ്റിനൊരു സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഒ സി ആയിരിക്കും എക്സ് കോർഡിനേറ്റ്, പി സി ആയിരിക്കും വൈ കോർഡിനേറ്റ് പിയുടെ. ഇത് പെർപെൻഡിക്കുലാർ ആണ് നമ്മൾ ഈ വരച്ച പി സി എന്ന് പറഞ്ഞു. ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി എന്ന് അറിയാം അല്ലേ. ഈ ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒ സി പി ഒരു 30, 60, 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഒന്ന് എടുത്ത് വരച്ചു നോക്കാം. ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇത് പെർപെൻഡിക്കുലാർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് 30 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ ഒ സി പി ഒരു 30, 60, 90 ട്രയാങ്കിൾ ആണെന്ന് കിട്ടി. പിയുടെ കോർഡിനേറ്റ്സ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് പി എന്ത് വരും നോക്കാം. ഈ ഒ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് സി പി എന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കാണാനായിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോഴാണ് അവിടെ 30, 60, 90 ആംഗിളുടെ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒ പി എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അത് 6 യൂണിറ്റ്സ് ആണ് നമുക്കറിയാം. ഈ സൈഡ്സിൻ്റെ റേഷ്യോ നമുക്കറിയാം 30, 60, 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് √3 90 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. ഇവിടെ നമുക്ക് 90 ഓപ്പോസിറ്റ് 2 പകരമാണ് 6 തന്നേക്കുന്നത്. 90 ഓപ്പോസിറ്റ് ആണ് 6 തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കില്ലേ 30 ഓപ്പോസിറ്റ് വരിക. അപ്പോൾ 30 ഓപ്പോസിറ്റ് വരുന്നത് 2 ഹാഫ് ആയ 1 ആയതുകൊണ്ട് ഇവിടെ 6 ഹാഫ് ആയ 3 ആയിരിക്കും ഒ സി വരിക. ഇനി 30 ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് എന്ത് വരും? 3×√3 വരും. 1:√3:2 ആയതുകൊണ്ട് അല്ലേ. Since OP equal to 6, OC equal to 3 and CP equal to 3√3. Therefore, P equal to, P യുടെ X coordinate OC ആണ്. OC ഇവിടെ 3 ആണ്. 3, P യുടെ Y coordinate സി പി ആണ്. സി പി ഈക്വൽ ടു 3√3 ആണ്. അപ്പോൾ 3√3. പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി 3, 3√3. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ എ ബി എന്ന ലൈനിൻ്റെ
ഇക്വേഷൻ ആണ്. എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാനായിട്ട് എ എന്ന പോയിന്റ് നമുക്ക് 12, 0 എന്ന് കിട്ടിയിട്ടുണ്ട്. പി എന്ന പോയിന്റ് നമുക്കിപ്പോൾ 3, 3√3 എന്ന് കിട്ടിയിട്ടുണ്ട്. ബി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എ ബി എന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ എയുടെയും ബിയുടെയും തന്നെ വേണമെന്നില്ല. എ ബി എന്ന ലൈനിലെ ഏതെങ്കിലും 2 പോയിൻറ്സിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ മതി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ എ ബി എന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി ഓടിക്കേറി ഇനിയിപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സും കൂടി കാണാൻ നിൽക്കണ്ട. നമുക്ക് 2 പോയിൻറ്സിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ടല്ലോ ആ ലൈനിൽ. ഇനി നമുക്ക് ഇക്വേഷൻ കാണാം. അതിന് വേണ്ടിയിട്ട് x1 y1 = 12, 0 എന്ന് കൊടുക്കുക. x2 y2 = 3, 3√3 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി ഈസ് y − y1 / x − x1 = y2 − y1 / x2 − x1. That is y − 0 / x − 12 = 3√3 − 0 / 3 − 12. That is y − 0 y ആണ് ÷ x − 12 = 3√3 − 0 / 3√3 ആണ് ÷ 3 − 12 എന്ന് പറഞ്ഞാൽ −9 ആണ്. ഇതിൽ നിന്നും ഈ −9 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ x − 12 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ −9 y = 3√3 × x − 12 എന്നായി. ഈ 3√3 ഇപ്പുറത്തോട്ട് കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്തുവരും? −9 ÷ 3√3 × y = x − 12 എന്നായി. 3 ഈ 9 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഒരു 3 കിട്ടും അല്ലേ. അപ്പം എന്തായി? −3 ÷ √3 y = x − 12 എന്നായി. ഇതിൽ നിന്നും മൈനസ് ഈ 3 നമുക്ക് √3 × √3 എന്ന് എഴുതിക്കൂടെ. 3 എന്ന് പറഞ്ഞാൽ √3 സ്ക്വയറാണ്. ÷ താഴെ ഒരു √3 ഉണ്ട്, ഇവിടെ ഒരു y ഉണ്ട്. = x − 12 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈ ഒരു √3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ −√3 y = x − 12 എന്നായി. ഇതിൽ നിന്നും ഈ −√3 y ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് 0 ആയിരിക്കും ഉണ്ടാവുക. 0 = x. ഇനി −√3 y പകരം +√3 y ആവും ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ −12 എന്ന് കിട്ടും. അതായത് 0 = x + √3 y − 12. ദാറ്റ് ഈസ് x + √3 y − 12 = 0. ഇതാണ് ഈ ഒരു ലൈൻ എ ബിയുടെ ഇക്വേഷൻ. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാധാരണയായിട്ട് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ച് കാണുന്നത്. അടുത്ത പാർട്ടിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആകും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.